ഹലോ എവറി വൺ, ഏഞ്ചൽസ് എന്ന എൻ്റെ ആദ്യ സിനിമയ്ക്ക് നിങ്ങൾ തന്ന പ്രോത്സാഹനത്തിനും ഒക്കെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇപ്പോൾ ഏഞ്ചൽസ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ DVDs പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പം എക്സ്ക്ലൂസീവ്ലി ത്രൂ ഹിറ്റ് 96.7 FM നമ്മൾ ആ DVDs നമ്മൾ ഓൺ എയർ ലിസണേഴ്സിന് സമ്മാനമായി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതിലൂടെ തന്നെ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും, DVDs കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ തന്നെ വിമർശിച്ചവർക്കും പരാമർശിച്ച് കൊണ്ട് സംസാരിച്ച ആൾക്കാർക്കും ഒക്കെ ഒരിക്കൽ കൂടെ താങ്ക്സ് പറയാം. അവരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പും അതുപോലെ തന്നെ പേഴ്സണലായിട്ട് ഇമെയിൽ അയച്ച ആൾക്കാരുണ്ട്, പേഴ്സണലായിട്ട് തന്നെ വിളിച്ച ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ബിഗ് താങ്ക്സ്. ഏഞ്ചൽസ് എന്ന സിനിമ ഞങ്ങളുടെ ഒക്കെ ഒരു വലിയ സ്വപ്നമായിരുന്നു. അപ്പം ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനമുള്ളത് കൊണ്ട് മാത്രമാണ്. ആൻഡ് ബിഗ് താങ്ക്സ് ടു മൈ ഹോൾ ഹിറ്റ് എഫ് എം ഫാമിലി ആൻഡ് AR റൈബിൾ റേഡിയോ നെറ്റ്വർക്ക്. ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മൂന്നാല് രംഗങ്ങളുടെ മേക്കിങ്ങിനെ പറ്റിയിട്ട് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത്, ഏഞ്ചൽസ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു പോയിന്റിൽ നിന്നും കഥ മുന്നോട്ട് പോകുന്നത് മൊത്തം ഒരു TV ഷോയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം TV ഷോയുടെ സെറ്റ് മൊത്തത്തിൽ നമ്മൾ ചെയ്യുകയായിരുന്നു. അപ്പം ഒരു നിലവിലുള്ള ഒരു ചാനലിൻ്റെ സ്റ്റുഡിയോ ഫ്ലോറിൽ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മൊത്തത്തിൽ അങ്ങനത്തെ സെറ്റിട്ടത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ട് ഡയറക്ടർ ബോബൻ ചേട്ടനാണ് അതിൻ്റെ സെറ്റിട്ടത്. ഇത്തവണത്തെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ഫോർ ദ ആർട്ട് ഡയറക്ഷൻ ബോബൻ ചേട്ടൻ അതിലൂടെ കിട്ടുകയുണ്ടായി. അപ്പം ഈ ഷോയുടെ ആ ഒരു സെറ്റപ്പ് നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് നമ്മുടെ ലിസണേഴ്സിനും കൂടെ ഇങ്ങനെ കാണിച്ചു തരണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പം ചിത്രാഞ്ജലിയിലാണ് നമ്മൾ ആ ഫ്ലോറ് മൊത്തത്തിൽ സെറ്റ് ചെയ്തത്. ഏകദേശം ആ രംഗങ്ങളൊക്കെ തന്നെ, ആ സെറ്റിലുള്ള രംഗങ്ങളൊക്കെ തന്നെ ഒരു 12 ദിവസത്തിനുള്ളിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് തീർത്തു. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പണിംഗ് സീൻ എന്ന് പറയുന്നത് ആശാശരത്തിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. അവിടെയാണ് ആ സെറ്റ് ആദ്യമായിട്ട് റിവീൽ ചെയ്യുന്നത് ഓൺ സ്ക്രീൻ. അപ്പോൾ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഷോട്ടാണ്, ഒരു സീനാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു നവംബർ സായനത്തിലാണ് ചേക്കുംപാറ എന്ന ഗ്രാമത്തിൽ നിന്നും ജിഷ്ണു അപ്രത്യക്ഷനാകുന്നത്. ഇന്നും പ്രതീക്ഷയോടെ അവന്റെ മാതാപിതാക്കൾ, അവിടുത്തെ നാട്ടുകാർ എല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ്, എന്നെങ്കിലും ഒരിക്കൽ ജിഷ്ണു തിരിച്ചു വരും എന്ന വിശ്വാസത്തിൽ.